രമേഷ് നിസാറിന്റെ വീട് എവിടെയാ? അല്ലേ രമേശന്റെ വീട്? വെൽക്കം ടു അവർ ചാനൽ വില്ലേജ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ രമേശ് വിശാലിച്ചേട്ടൻ്റെ നാട്ടിലേക്ക് പുള്ളിയുടെ വീട് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരുപാട് വൈറലായ സംഭവമാണ്. കാരണം രമേശ് ചേട്ടൻ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു അമിതാഭ് ബച്ചൻ. ആ അമിതാഭ് ബച്ചൻ്റെ അല്ല അമിതാഭ് ബച്ചൻ്റെ അടുത്തുള്ള ആ ഫോട്ടോ ഇട്ട സ്ഥലമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ തങ് ലൈഫിൻ്റെ ഒക്കെ ഒരു രാജപടം കൊടുക്കുകയാണെങ്കിൽ അത് രമേശ് ചേട്ടൻ തന്നെ കൊടുക്കണം. കൗണ്ടുകളുടെ ഒരു കിങ്ങാണ് പുള്ളി. പുള്ളിയുടെ നാട് വൈക്കം വെള്ളൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ വെള്ളൂർ പോകണമെങ്കിൽ നമ്മൾ എറണാകുളം കോട്ടയം പോണ റൂട്ട് വെട്ടിക്കാട്ടമുക്ക് എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇടത്തെ സൈഡ് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഇടത്തെ സൈഡിൽ പോവുകയാണ് നേരെ വെള്ളൂർ വരിക. അപ്പോൾ ആ വെള്ളൂർ വന്നിട്ട് അവിടെയാണ് രമേശന്റെ വീട്. അപ്പോൾ ആ രമേശന്റെ വീട്ടിലേക്ക് പോവാം. കാരിക്കോട് എന്നൊരു സ്ഥലത്തേക്കാണ് വരും. വെള്ളൂരിൽ നിന്ന് കുറച്ചൊരു ഒരു 2 കിലോമീറ്റർ അടുത്തായിട്ടുള്ള സ്ഥലമാണ് കാരിക്കോട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അവിടെയാണ് വീട് എന്ന് പറഞ്ഞത്. ആണ് ചെന്നൈ കാലത്ത് വലിയൊരു പേപ്പർ കമ്പനിയായിരുന്നു. ഏഷ്യയിലെ തന്നെ 2-ാമത്തെ ഏറ്റവും വലിയ പേപ്പർ കമ്പനിയായിരുന്നു. അത് വെച്ച് തന്നെയായിരുന്നു രമേശ് ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയായ പഞ്ചവർണ തത്തയുടെ പൂജയും ഷൂട്ടിങ്ങിൻ്റെ പകുതി ലൊക്കേഷനും. ഇപ്പോൾ പെരുവ പോണ റൂട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വഴിയുണ്ട്, കയറി പോകണം. ചേട്ടാ ഈ രമേശ് നിസാറിൻ്റെ വീട് എവിടെയാണ്? എവിടെയാട്ടാ വണ്ടി ഇരിക്കണേ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ രമേശന്റെ വീടിന്റെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ തൊട്ട് ബാക്കിൽ കാണാൻ രമേശന്റെ വീട്. ഇന്നപ്പം തന്നെയാണ് പുള്ളി മിമിക്രിയിൽ സജീവമാകുന്നത്. ടി വി പ്രോഗ്രാമിലാണെങ്കിൽ പോലും കൂടുതൽ മഞ്ഞത്. അപ്പം നമുക്കപ്പോൾ വീടിൻ്റെ നോക്കാം കുറച്ച് പോർഷനും കാര്യങ്ങളും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം പൂട്ടിയിട്ടേക്കാണ്. അപ്പൊ രമേശനെ കുറിച്ച് നമുക്ക് അവിടെ ഒരു വീടുണ്ട്. ആ ചേട്ടനോട് ചോദിക്കും ഇവിടെ വരാറുണ്ടോ. വരാവോ ഇവിടെ? ലൈറ്റ് ഉണ്ടോ? ഇതല്ലേ രമേശന്റെ വീട്? കണ്ണൻ. കണ്ണൻ കണ്ണൻ ഞങ്ങൾ അങ്ങനെ വേറെ പേരുണ്ട്. കണ്ണൻ ഇവിടെ അല്ലേ താമസിക്കുക? തൃപ്പൂണിത്തറയിലാണല്ലേ. അപ്പൊ ഇവിടെ ആരാ താമസിച്ചോണ്ടിരുന്നത്? വീട് തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു കിളിയുണ്ട്, അതിനെ കണ്ടു പിടിച്ച് അഴിച്ച്. പുള്ളിക്ക് മൃഗങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഭയങ്കര ജാടയുള്ള പോലെയൊക്കെയാണ് നാട്ടുകാർ. ഒരു പ്രാവശ്യം ഇടപെട്ടു പറയാണ്ട് പോയി. ഞാൻ ചെറുപ്പം തൊട്ട് കണ്ട വന്ന വളർച്ചയിലും താന്ന പുള്ളി സംസാരവും കാര്യങ്ങളും മറ്റു വന്ന വഴി മറക്കില്ല. മലയാളം അറിയില്ല, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പുള്ളി പഠിച്ചത് എന്നൊക്കെ ആദ്യമൊക്കെ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അല്ല, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് 3-ാം ക്ലാസ് വരെ. അപ്പൊ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത്. ഇപ്പൊ കേരളം വെച്ചതുകൊണ്ട് പുറത്തുനിന്ന് നമുക്ക് കുറച്ച് വിഷയമൊക്കെ എടുക്കുന്നത്. അടുത്തൊരു സ്കൂളുണ്ട് മലയാളം മീഡിയത്തിൽ ചേർന്ന സ്കൂൾ, ആ സ്കൂളും കൂടെ കാണാം. 3-ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ട് 4, 5, 7-ാം ക്ലാസ് വരെ തന്നെ ഇപ്പോഴാണ് പഠിച്ചത്. പിന്നെ അടുത്ത് വേറെ സ്കൂളിലേക്കാണ് പഠിക്കാൻ പോയത്. ഡി വി കോളേജ് തലയിലപ്പറമ്പിലാണ് രമേശ് ഇഷ്ടം പഠിച്ചത്. കാട്ടുമുക്ക് കുറച്ചൊരു 400 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഡി വി കോളേജ് കാണാം. അപ്പോൾ അവിടെയാണ് രമേശട്ടം പഠിച്ചത്. അപ്പം നമുക്ക് അവിടെയും കൂടി ഒന്ന് പോവാം. പുള്ളി ഇവിടെയായിരുന്നു പഠിച്ചത്. പുള്ളി പഠിച്ച ബാച്ച് എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോഴും എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ട് പുള്ളിനെ വിളിച്ചാൽ പുള്ളി കോളേജിൽ സഹായമൊക്കെ നമുക്ക് ചെയ്തു തരുമോ. പുള്ളി ഇവിടെ പുള്ളി ഇവിടെ അതിലേക്ക് പിന്നെ നന്നായിട്ട് അറിവില്ല. ഇവിടെ പഠിക്കാനുള്ള സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നന്നായിട്ട് അറിവില്ല. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട് പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി സഹായമൊക്കെ നമുക്ക് ചെയ്തു തരാറുണ്ട്. ഇപ്പൊ കോളേജിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കോളേജിന്റെ സ്റ്റാഫ് റൂമിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ടീച്ചർമാരെയും സാറുമാരെയും കാണുവാണെങ്കിൽ രമേശ് സാറിന്റെ എന്തെങ്കിലും ഓർമ്മകൾ കിട്ടുമെങ്കിൽ നമുക്ക് നല്ലൊരു ലെക്കായിരിക്കും. അപ്പൊ നമുക്ക് കോളേജിന്റെ അകത്തേക്ക് പോവാം. ഇവിടെ പെർമിഷൻ നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല. ആ ഉണ്ട് പോട്ടെ പോട്ടെ. അപ്പൊ നമുക്ക് നല്ലൊരു ആദ്യം വന്നപ്പോ തന്നെ പിള്ളേരോട് ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ സ്റ്റാഫ് അശോകൻ. നമുക്ക് വിശാലിച്ചേട്ടൻ പഠിച്ച കോളേജ് ക്ലാസ് ആണ് ഏട്ടാ.
ഇവിടെ വന്നപ്പോ എന്താ തന്നെ ചേട്ടനെ പരിചയം ഇവിടെ ചേട്ടൻ വന്നു ക്ലാസ് റൂമൊക്കെ തുറന്ന് കാണിച്ചു തരാം. നമ്മള് ക്ലാസ് റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോ അശോകന്റെ കൂടെ ഉള്ളതാ. നമുക്കപ്പോ ക്ലാസ് റൂം തുറന്നു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരാളാണ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ കോളേജിൽ ഷൂട്ട് ചെയ്യണം, കോളേജിൽ കുറച്ച് വിഷയം കാര്യങ്ങൾ അറിയാൻ വന്നത്. അപ്പൊ വന്നതൊക്കെ നമ്മൾ ടീച്ചർമാരെ കിട്ടുന്നു. അങ്ങനെ ഓർഗനൈസേഷനാണ് നമുക്ക് അശ്വരഞ്ചേട്ടനെ കിട്ടിയത്. അശ്വരഞ്ചേട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പഞ്ചാബത്തെ ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ രമേശ് ചേട്ടൻ പഠിച്ച പുള്ളി ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയിൽ പോലും നമ്മുടെ കൂട്ടുകാരെ എന്താണ് ഒരുപാട് അഭിനയിക്കാൻ താല്പര്യമുണ്ടായിട്ട് അതിന് ചാൻസ് കൊടുത്തു, അവസരം കൊടുത്ത് ചെയ്തു. കോളേജിൻ്റെ ഈ വരാന്തയിൽ കൂടിയാണ് രമേശ് ചേട്ടൻ്റെ എന്താ പറയുക, മിമിക്രി ജീവിതത്തിൻ്റെ ഒരുപാട് നല്ല കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ കോളേജിലാണ് കുറച്ച് ഷൂട്ടിങ്ങുകളുടെ ട്രോളിയെ ഞാൻ മതി എന്ന് പറയുന്ന ഒരാളാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് സംഭവിച്ചത്. നമുക്ക് രമേശന്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ട് പോകാൻ വെച്ചൊരു ബ്ലോഗാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പോകണ വഴി കുറേ പേരെ കിട്ടി. ഇന്ന് കോളേജിൽ നിന്ന് അശോക ചേട്ടനെ കണ്ടതാണ്. പുള്ളി ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ബീറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, രമേശൻ്റെ അടിപൊളി ഒരു മാഷപ്പ് വീഡിയോയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെയും കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം. 20 വർഷം ഉള്ള എല്ലാ കഷ്ടപ്പാടുകളും തമാശയിൽ നിന്ന് പെടണ്ട. ഞാൻ ഈ കഷ്ടപ്പാടുകളുടെ കഥ പറയാം. ഞാനൊക്കെ ട്രൂപ്പിൽ എൻ്റെ ആദ്യത്തെ വർഷത്തെ ട്രൂപ്പിൽ 200 രൂപയാണ് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നത്. എല്ലാ സിനിമകളിലും ഒരാൾ ഉണ്ടാവുമല്ലോ, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഇറാണോ? അല്ല, വില്ലൻ. നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? വരുന്നവനാണ് ഗ്യാങ്സ്റ്ററാണ് വന്നത്. മോൺസ്റ്റർ.